ശ്രീജേ, ഞാനവിടെ വന്നിരുന്ന് സ്മോളടിക്കുന്നത് നിനക്കൊന്നും ഇഷ്ടമല്ല എന്ന് എനിക്കറിയാം. നിങ്ങളുടെ ഇഷ്ടമോ ഇഷ്ടക്കേടോ ഒന്നും എനിക്കൊരു പ്രശ്നമല്ല. സുഷിമോളെ നോക്കി നോക്കി. ആ ഹലോ, തന്റെ ചേട്ടൻ വീട്ടിലുണ്ടാവോ? പിന്നെ ചീപ്പല്ലേ കിടക്കുന്നത്, ഉണ്ടാവും. അല്ല, ഇപ്പൊ ഉണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ല, ഒറ്റപ്പെക്ക് നിർത്തുന്ന വാർത്തയല്ലയോ. ശ്രീനി, ടുഡേ വി മസ്റ്റ് സെലിബ്രേറ്റ്. എന്തിനാണാവോ? എന്റെ മോക്കേ 3 സമ്മാനമാണ് കിട്ടിയിരിക്കുന്നത്. ശരി, നമുക്ക് ആഘോഷിക്കാം. മോളെ, മോള് പോയി കുളിച്ച് ഡ്രസ് ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാം. ഗ്ലാസും വെള്ളവും റെഡി. പാടു ഞാൻ ആ പറഞ്ഞ പ്ലാൻസ് ഈ പാതാവുള്ളത് വേണ്ട. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ഇപ്പോഴാണോ ഓഫീസിൽ പോകുന്നത്? തോന്നുമ്പോ വരാനും തോന്നുമ്പോ പോകാനുള്ള സ്ഥലമല്ല ഓഫീസ്. ചെല്ല. സോറി സർ, പപ്പ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. വാട്ട് ഹാപ്പൻഡ്? ഇന്നലെ രാത്രി ബ്ലഡ് വൊമിറ്റ് ചെയ്തു. ഹി ഡ്രിങ്ക്സ് എ ലോട്ട്. കൺട്രി ഡ്രിങ്ക്സ് ആണ് കഴിക്കുന്നത്. ഞാൻ പറഞ്ഞ ലിസൺ ചെയ്യില്ല. എന്നിട്ട് എങ്ങനെയുണ്ട്? ഐ ഡോണ്ട് നോ. ഡോക്ടർ പറയുന്നത് പേടിക്കാനൊന്നുമില്ലെന്നാണ്. ഡാഡിക്ക് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ എനിക്ക് ആരുമില്ല സർ. കാര്യങ്ങളും ഞാൻ ഓഫീസിൽ ഡ്രോപ്പ് ചെയ്യാം. ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നുണ്ട്. വാട്ട് ഫോർ? എന്തിനു വേണ്ടിയാണെന്ന്? സന്ത്യാഗോ സഹോദരന്റെ ആത്മശാന്തിക്ക് വേണ്ടി. എനിക്ക് എത്രയും വേഗം അങ്ങ് പോയാ മതി. അവിടെ നിന്ന് വിളിക്കാതെ പോകാൻ പറ്റുമോ സഹോദര? എങ്ങോട്ട് പോകുന്ന കാര്യമാണ് താൻ പറയുന്നത്? അങ്ങോട്ട് പോകുന്ന കാര്യം നോൺസെൻസ്. എടോ മാർക്കോ. എന്തു? എന്റെ ലേറ്റ് വൈഫ് മാഗി. അങ്ങനെ ഒരു ഭാര്യ ഉണ്ടായിരുന്നോ സഹോദരന്? എങ്ങനെയുള്ള ഭാര്യ? ലേറ്റ് വൈഫ്, വൈകി വന്ന ഭാര്യ. എടോ, ലേറ്റ് വൈഫ് എന്ന് പറഞ്ഞ വൈകി വന്ന ഭാര്യ എന്നല്ല, മരിച്ചുപോയ ഭാര്യ. ഓ, അവളെ അടക്കിയിരിക്കുന്ന എവിടാണെന്നറിയാമോ? ലണ്ടനിൽ റോയൽ ഫാമിലി മെമ്പേഴ്സിനെ മാത്രം അടക്കുന്ന വേൾഡ് ഫേമസ് സിമിട്രിയിലാണ്. അതെ, ഡോക്ടർ വരുന്നു, ഡോക്ടർ വരുന്നു. ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നുണ്ട് സഹോദരി. എന്തിനാ? ഭർത്താവുമായുള്ള പണക്കം തീർക്കാൻ. എനിക്ക് ഒരു രോഗവുമില്ല ഡോക്ടർ. എന്നാര് പറഞ്ഞു? എനിക്കറിയാം. പിന്നെന്തിനാ ഇവിടെ വന്ന് കിടക്കുന്നത്? അത് എന്റെ മോൾ ഒപ്പിച്ചൊരു ട്രാപ്പല്ലേ. ശ്വാസം വലിച്ചുവിടും. കണ്ടിന്യൂ ദ സെയിം മെഡിസിൻസ് 2 more days. യെസ് ഡോക്ടർ. മിസ്റ്റർ സന്ത്യാഗോ, യുവർ ലിവർ ഈസ് ടോട്ടലി ഡാമേജ്ഡ്. ഇനി മദ്യം കഴിച്ചാൽ, സോ ബി കെയർഫുൾ. ഓക്കെ? ഐ ഡോണ്ട് വാണ്ട് ഈവൻ ആൻ ഇഞ്ച് ഓഫ് ലിവർ. ഐ വാണ്ട് ലിക്കർ. ചിരിക്കണ്ട, ലിവർ ഇല്ലെങ്കിലും സാരമില്ല, പക്ഷെ ലിക്കർ ഇല്ല, എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എന്താണ് മിസ്റ്റർ സാന്തിയാഗോക്ക് അസുഖം? ഡയഗ്നോസ് ചെയ്തോ? മദ്യപാനികൾക്ക് ഉണ്ടാകാവുന്ന രോഗം, സിറോസിസ് ഓഫ് ലിവർ. എങ്ങനെയുണ്ട് മിസ്റ്റർ സാന്റിയാഗോ? സാർ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ? എ സ്മാൾ ഫേവർ. എന്താ വേണ്ട പറയൂ. ഒരു ക്വാർട്ടർ വാങ്ങിച്ചുതരാമോ? വിസ്കിയോ ബ്രാൻഡിയോ റമ്മോ ജിന്നോ എനിത്തിങ് വിടൂ, ഈവൻ കൺട്രി വിടൂ, പ്ലീസ്. ആദ്യം അസുഖമെല്ലാം മാറി ഇവിടെ ഇറങ്ങട്ടെ, ഒരു ഫുൾ ബോട്ടിൽ വാങ്ങിച്ചു തരാം. ഞാൻ ഇവിടെ ഇങ്ങനെ കിടന്ന ചത്തു പോവേ ഉള്ളൂ. ഒന്നും സംഭവിക്കില്ല, 2 ദിവസങ്ങളിലെ അസുഖം മാറും. ഞാൻ വരട്ടെ?
Your papa is getting all right. മദ്യപാനം കുറക്കാൻ പറയണം. കൂടുതൽ മദ്യപിച്ചാൽ കുഴപ്പമാണ്. അല്ലെങ്കിലും ഞാനെന്നില്ല, നീ കൊണ്ടാക്കിയാ മതിയല്ലോ അവളെ, അല്ലേ മോളെ? ഞാനിന്ന് അച്ഛന്റെ കൂടെ വരൂ. ആരും എഴുന്നേൽക്കല്ലേ, ഇനിയുണ്ടൊരൈറ്റം പായസം. ഹായ്, പായസം സ്റ്റൈലായിരിക്കുന്നു. എന്നും പായസം ഉണ്ടാക്കാത്ത എന്താ? എന്നും പായസം ഉണ്ടാക്കാൻ പറ്റുമോ മോളെ? പിന്നെ ഇന്നുണ്ടാക്കിയതോ? നീ മോളുടെ അമ്മയുടെ പിറന്നാളാ. അമ്മയുടെ പിറന്നാളല്ലേ, അമ്മയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ പറയണ്ടേ? ഹായ്, ഹാപ്പി ബർത്ത്ഡേ ടു യു. എന്നോടല്ല, അമ്മയോട്. അമ്മേ, ഞാനാ സുജുമോൾ. ഹാപ്പി ബർത്ത്ഡേ ടു യു. അമ്മ സ്കൂളിൽ നിന്ന് മോളെ കാണാം. ബർത്ത്ഡേ വിഷയം വിളിച്ചതാണ്. മിടുക്കി, ഷീ ഈസ് വെരി സ്മാർട്ട്. ഫോൺ ഡയൽ ചെയ്തത് ശ്രീനിയേട്ടനാണ്. എന്നോടൊരു വാക്കുപോലും മിണ്ടിയില്ല. നീ അങ്ങോട്ടൊന്നും മിണ്ടിയില്ലല്ലോ. അച്ഛൻ എപ്പോഴും ശ്രീനിയേട്ടന്റെ സൈഡാണ്, എനിക്കറിയാം. മോളെ, എല്ലാ മുറിവുകളും ഉണക്കാൻ കഴിവുള്ള സിദ്ധവൈദ്യനാണ് കാലം. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ എല്ലാം ശരിയാവും. ശ്രീനിയേട്ടന്റെ പെരുമാറ്റം കാണുമ്പോ അങ്ങനെ ഒരു കാലം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നെ കുറിച്ച് ശ്രീനീ വിധ തന്നെയാണ് പറയാറുള്ളത്. ഞാൻ എന്ത് ചെയ്തെന്നാ അച്ഛൻ പറയുന്നത്? ശ്രീനി എന്ത് ചെയ്തെന്നാ നീ പറയുന്നത്?